24 ഡിജിറ്റൽ ഫ്രെയിംസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കോഴിക്കോട് ജില്ലയിലെ കൂരാച്ചുണ്ടിലുള്ള സജി മാത്യു എന്ന ഒരു കർഷകൻ്റെ അടുത്തേക്കാണ്. ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ചെറുതേനീച്ച കൃഷിയാണ്. ചെറുതേനീച്ച കൃഷി എങ്ങനെ ചെയ്യാം, അതിൻ്റെ ഗുണങ്ങൾ എന്താണ്, ലാഭം എന്താണെന്നൊക്കെ അതിനെപ്പറ്റി ഇന്ന് നമുക്ക് പറയാം. എൻ്റെ പേര് സജി മാത്യു, മടത്തിപ്പറമ്പിൽ നിന്നാണ് വീട്ടുകാർ. കോഴിക്കോട് ജില്ലയിൽ കൂരാച്ചുണ്ട് എന്ന സ്ഥലത്താണ് താമസം. അപ്പം ഇത് ഈ കാണുന്നതെല്ലാം ചെറുതേനീച്ച പെട്ടികളാണ്. ഏതാണ്ടൊരു 200 പെട്ടികൾ എൻ്റെ കൈവശം ഇപ്പോൾ ഉണ്ട്. ഒരു മോശമല്ലാത്ത ഒരു വരുമാനം ഒരു കൊല്ലത്തിൽ കിട്ടും. ആവറേജ് നമുക്കൊരു പെട്ടിക്കകത്ത് നിന്ന് ഒരു 300 മുതൽ 1 വരെ തേനാണ് കിട്ടുന്നത് ചെറുതേനീച്ചക്കകത്ത് നിന്ന്. 1 കിട്ടുന്ന പെട്ടിയുണ്ട്, 500 കിട്ടുന്നതുണ്ട്, 600-700 കിട്ടുന്നതൊക്കെ ഓരോ കോളനിയുടെ ശക്തി അനുസരിച്ച് നമുക്ക് തേൻ കിട്ടുന്നത്. എന്നാലും ആവറേജ് നോക്കുമ്പോൾ ഒരു 200 പെട്ടി ഉണ്ടെങ്കിൽ നമുക്കൊരു വർഷം ഒരു 100 തേൻ നമുക്ക് കിട്ടും. 2500 1 തേനിൻ്റെ വില. അപ്പം ഒരു അധ്വാനം ഇല്ലാതെ, വളരെ കാശ് കൊടുക്കുകളൊന്നുമില്ലാതെ ആർക്കും, പിള്ളേർക്കോ പെണ്ണുങ്ങൾക്കോ അല്ലെങ്കിൽ പ്രായമായവർക്കോ ഒക്കെ ചെയ്യാൻ പറ്റിയ ഒരു കൃഷിയാണ് ചെറുതേനീച്ച കൃഷി. വളരെ ലാഭകരമായിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റും. ഈ ഇത് കണ്ടില്ലേ, വളരെ ചെറിയ ഒരു തടിക്കഷ്ണം മതി. ഒരു ഇതിപ്പം കുറഞ്ഞ സ്ഥലവും, ഇതിപ്പോൾ 2 പെട്ടിയാണ്. ഇത്ര അടുത്ത് വെക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. ഇത് വളരെ കുറഞ്ഞ സ്ഥലവും മതി, ഏറ്റവും കുറഞ്ഞ മുതൽ മുടക്കും മതി. അതാണ് തേനീച്ച കൃഷിയുടെ വിജയം. ഇങ്ങനെ ഒരു പെട്ടി, ഇത് നമുക്ക് ചെറിയൊരു മെഷീൻ ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നുള്ളൂ. എന്തെങ്കിലും മരുതോ അല്ലെങ്കിൽ തേക്കിൻ്റെ കഷ്ണമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ ഇതിങ്ങനെ മുറിച്ച് ആണിയൊക്കെ അടിച്ച് ഒരു പെട്ടി ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. ഇതിപ്പം 2 കഷ്ണങ്ങളാണ്, ഇത് കണ്ടില്ലേ, ഇത് 2 കഷ്ണം യോജിപ്പിച്ചതാണിത്. ഇതിങ്ങനെ നമുക്ക് തുറന്നെടുക്കാൻ പറ്റും. ഇപ്പോൾ തുറന്നു കഴിഞ്ഞാൽ ഈച്ചയെല്ലാം പുറത്തിറങ്ങും, അതുകൊണ്ട് തുറക്കണോ. അപ്പം ഇത് ഇതിൻ്റെ ഒരു ഭാഗങ്ങളിൽ മുട്ടയും അവരുടെ ആ കുഞ്ഞുങ്ങളൊക്കെ വളരുന്ന സ്ഥലം, പിന്നെ അവർ കുറച്ച് ഭാഗത്ത് അതിൻ്റെ പൂമ്പൊടിയൊക്കെ ആയിട്ട് അവരുണ്ടാക്കും, പിന്നെ ഒരു സ്ഥലത്ത് തേൻ. അങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത്. ഇത് എന്തിനകത്തും നമുക്ക് വളർത്താൻ പറ്റും. മൺകലത്തിലോ അല്ലെങ്കിൽ ഒരു ചട്ടിക്കകത്തോ അല്ലെങ്കിൽ തേങ്ങയുടെ ചിരട്ടയ്ക്കകത്തോ ഇങ്ങനെ പെട്ടി ഉണ്ടാക്കി അതിനകത്തോ ഒക്കെ നമുക്ക് വളർത്താൻ പറ്റും. ഒരു വലിയ മുതൽ മുടക്കുകളൊന്നുമില്ല, വളരെ ലാഭകരമായിട്ട് ചെയ്യാൻ പറ്റിയൊരു കൃഷിയാണ്. ഞാനിതിൻ്റെ തുറന്ന് ഒരു പെട്ടി ഞാൻ തുറന്ന് കാണിച്ചു തരാം, അപ്പം മനസ്സിലാവും അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. ഇതിപ്പോൾ ഒരു തേനീച്ചപ്പെട്ടി നമുക്ക് തുറന്ന് നോക്കാം. എല്ലാം മെഴുകുവെച്ചതൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. പല സമയമാണ്, ഇങ്ങനെയൊന്നും അല്ല കൈകാര്യം ചെയ്യേണ്ടത്. ഈ നമ്മളൊരു പെട്ടി കൈകാര്യം ചെയ്യുമ്പോൾ നമ്മളെ ഈച്ചകൾ ആക്രമിക്കും. അപ്പം അതിനെ ആക്രമിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ആദ്യമേ അതിനെ ഒരു കുപ്പിക്കകത്തോട്ട് നമ്മൾ ആക്കണം. ഇത് ഒരു ട്രാൻസ്പറൻറ്റ് ഷീറ്റ് വെച്ചിട്ട് ഇതിൻ്റെ മോൾ വശം അടച്ചതാണ്. ഇതേ ഈ ഷീറ്റ് നമുക്കിങ്ങനെ പൊക്കി നോക്കിയാൽ ഇതിൻ്റെ അകത്ത് എന്താ സംഭവിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നതാണിത്. ഇത് കണ്ടല്ലേ, ഇതിൻ്റെ തേൻ, ഈ ഇരിക്കുന്ന തേനാണ്, ബാക്കിയിരിക്കുന്ന മുട്ടകളാണ്. ഇതാ ഈ ഒരു ഫോട്ടോ എടുത്തത്, ഇതാണ് റാണി സെല്ല്. ഈ ഒരു കുരുമുളകിൻ്റെ വലുപ്പത്തിലിരിക്കുന്ന ഒരു മുട്ട കണ്ടില്ലേ, അതാണ് റാണി സെല്ല്. ഈ ഇങ്ങനെയുള്ള സമയത്ത് വേണം ഈ കോളനിയെ നമ്മൾ ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിപ്പം നല്ലൊരു സെറ്റാണ്, ഫുള്ള് ആയിട്ടിരിക്കുന്നത്. ഈ ചെറുതേനേക്ക് നമുക്ക് ഏത് രീതിയിൽ വേണേലും വളർത്താം. ഇന്ന പെട്ടി വേണം അല്ലെങ്കിൽ ഇന്ന വലുപ്പം വേണം എന്നൊന്നുമില്ല. ഇതിപ്പം ഒരു കലത്തിലുള്ള തേനീച്ചയാണ്. ഇത് ഒരു അത്യാവശ്യം നല്ല ശക്തിയുള്ള ഒരു കോളനിയാണ്. ഇതുണ്ടോ, ഇതിലാണിത് കയറി ഇറങ്ങി പോകുന്നത്. നല്ല ശക്തിയുള്ളൊരു കോളനി. ഇതിപ്പം എടുക്കുകയാണെങ്കിൽ
ഒരു കിലോ എങ്കിലും തേൻ കിട്ടും. നമുക്കിങ്ങനെ പൊക്കി നോക്കുമ്പോൾ അറിയാം നല്ല വെയിറ്റാണ്, ഭയങ്കര വെയിറ്റാണ്. ഇപ്പം മഴക്കാലമാണ് എങ്കിൽ പോലും അത്രയും തേൻ ഇതിനകത്തുണ്ടാവും. ഒരു മാർച്ച് മാസത്തിലൊക്കെയാണ് നമ്മളിതിൻ്റെ തേനെടുക്കുന്നത്. മാർച്ച് ഒരു അവസാന ഏപ്രിൽ ആദ്യത്തോടു കൂടിയൊക്കെയാണ് നമ്മൾ തേനെടുക്കുക. ഈ മഴക്കാലത്ത് നമുക്ക് ഉദ്ദേശിക്കുന്ന പോലെ തേൻ കിട്ടുന്നില്ല. കുറച്ചുകൂടെ കഴിയുമ്പോഴാണല്ലോ പൂക്കളും എല്ലാം ഉണ്ടാകുന്നത്, ആ സമയത്താണ് നമ്മൾ തേനെടുക്കുക. ഒരു ഒക്ടോബർ നവംബർ മാസത്തിൽ നമുക്ക് ഈ കോളനിയെ വിഭജിക്കാം, രണ്ടാക്കാം. അപ്പം മുമ്പേ ഞാൻ കാണിച്ചെന്നൊരു റാണി സെല്ല് എന്ന് പറഞ്ഞൊരു സംഭവം കാണിച്ചെന്നില്ലായിരുന്നോ? അത് ഉണ്ടാകുന്ന സമയത്ത് വേണം നമ്മളിങ്ങനെ കോളനിയെ രണ്ടാക്കാൻ, ഇത് ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഒരു പെട്ടിക്കകത്ത് റാണി, വേറൊരു പെട്ടിക്കകത്ത് ആ മുട്ട കാണിച്ച റാണി സെല്ലും, അത് ഇങ്ങനെ പകുത്ത് പകുത്ത് മുട്ട പകുതി ഒരു പെട്ടിയിലും ഒരു പകുതി ഭാഗം മുട്ട വേറൊരു പെട്ടിയിലാക്കി ഈച്ചനെ ആദ്യം നമ്മളിത് എടുക്കുന്നതിന് ഇപ്പുറേ ഒരു കുപ്പി എടുക്കുക, പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കുപ്പി എടുത്തിട്ട് അവിടുത്തെ സൂചി കൊണ്ട് നിറച്ചും തുളക്കി ഒരു എയർ കയറി ഇറങ്ങാൻ വേണ്ടിയിട്ട്. എന്നിട്ടിങ്ങനെ അതിൻ്റെ വാതുക്കൽ ആ കുപ്പിയുടെ വാവട്ടം ചേർത്ത് വെച്ചിട്ട് ഈ പെട്ടിക്കിട്ട് ഇങ്ങനെ തട്ടിയാൽ ആക്രമിക്കുന്ന ഈച്ചകൾ മുഴുവൻ ആ കുപ്പിക്കകത്ത് കയറും. ഒരടപ്പ് വെച്ചത് അവിടെ അടച്ചു വെക്കുക, എന്നിട്ട് നമുക്ക് തേനെടുക്കുകയോ ഡിവൈഡ് ചെയ്യുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. അതിനുശേഷം ആ കുപ്പി തുറന്നുവിട്ടാൽ തിരിച്ച് ഈച്ച അങ്ങോട്ട് കയറുകയും ചെയ്തോളും. അതുപോലെ തന്നെ കലത്തിലോ പെട്ടിക്കകത്തൊന്നും വേണമെന്നില്ല, ഇതിപ്പോൾ ഒരു ചിരട്ടയാണ്, തേങ്ങയുടെ ചിരട്ട. ഇതിനകത്തും നമുക്ക് വളക്കാം. ഇത് ഇതിൻ്റെ മേലെ ഇവിടെ ഒരു തുള തുളച്ചിട്ട് ഇതുപോലെ തന്നെ ഒരു തേങ്ങ ചിരട്ടയും കൂടെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഈച്ചയും പുഴുവും മുട്ടയൊക്കെ ആയിരിക്കും. മുകളിലത്തെ ഭാഗത്ത് അവർ തേൻ തന്നെ കൊണ്ടുവന്ന് നിറയ്ക്കും. അപ്പം നമുക്ക് തേൻ എടുക്കാൻ എളുപ്പമുണ്ട്. താഴത്തെ ഈച്ചകളെ നമ്മൾ ഉപദ്രവിക്കാതെ ആ മുകളിലത്തെ അത് മാത്രം ഊരിയെടുത്താൽ അതിനകത്ത് നമുക്ക് തേനെടുക്കാൻ പറ്റും. തിരിച്ചതുപോലെ അത് അവിടെ വെച്ചാൽ മതി. അതുപോലെ ഇതുണ്ടല്ലേ ഇവിടെ, ഇതിനകത്ത് ഇല്ലിക്കുമ്പത്തിനകത്ത് ഇന്നതൊന്നുമില്ല, എന്തിനകത്ത് വേണേലും വളകാം. വേറെ അവിടെ ഒരെണ്ണം കാണിച്ചുതരാം, PVC പൈപ്പിനകത്ത്. ഇതൊരു വെറും ഒരു PVC പൈപ്പാണ്. അതിനകത്തും ഇതുണ്ടല്ലേ, ഒരു ഒന്നര മീറ്റർ നീളമുള്ളൂ. അതിവിടെ മുറിച്ചു വെച്ചിരുന്നതാണ്, അതിനകത്ത് അവർ ഈച്ച തന്നെ വന്ന് കൂടി. അപ്പോൾ ഞാനിതിവിടെ ഇങ്ങനെ കെട്ടി വെച്ചതേ ഉള്ളൂ. ഇതുണ്ട്, ഇതിലെയാണ് അവർ ഉള്ളിലോട്ട് കയറുന്നത്. ഇതിനകത്ത് ഇഷ്ടംപോലെ സ്ഥലമുള്ളതുകൊണ്ട് അവർ ഒരു കുറഞ്ഞ ഭാഗത്ത് മുട്ടയും ഈച്ചയൊക്കെ ഇരിക്കും, ബാക്കി ഇങ്ങോട്ടൊക്കെ ഫുള്ള് തേനാക്കും. ഇപ്പം ഇവിടെയൊക്കെ തേനാണ്, നമുക്കിതിങ്ങനെ ഞൊട്ടി നോക്കുമ്പോൾ അറിയാം. അതാ ഇതൊക്കെ ഇവിടം വരെ തേനുണ്ട്, ഇവിടെ കാലിയേ ഉള്ളൂ. ബാക്കിയെല്ലാം ഇപ്പോൾ ഈ ഒരു മഴ കഴിയുമ്പോൾ, ഒരു മാർച്ച് മാസം ഒക്കെ ആകുമ്പോൾ നമ്മളിത് തുറന്നെടുക്കും. ഇപ്പം ഒരു ഇതിനകത്തു നിന്നൊക്കെ ഒരു കിലോ തേൻ വരെ നമുക്ക് കിട്ടും. ഇതാണ് മുമ്പേ പറഞ്ഞ ചിരട്ടയുടെ സാമ്പിള്. ഇത് ഇതിനകത്ത് അടിയിലത്തെ ഇതിൽ ഈച്ച ഉണ്ടാവും. ഇതുപോലെ മുകളിലൊരെണ്ണം നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്താൽ ഈ ഇതിനകത്ത് തേനും ആയിരിക്കും ഉണ്ടാകുക. അപ്പോൾ നമ്മൾ തേനെടുക്കുന്ന സമയത്ത് ഇത് മാത്രം ഇങ്ങനെ തിരിച്ചും കെടുത്തു കഴിഞ്ഞാൽ താഴത്തേനെ ഇതിനകത്തായിരിക്കും ഈച്ചയും മുട്ടയും പുഴുവൊക്കെ ഉള്ളത്. അതിനോട് ശല്യം ചെയ്യാതെ നമുക്ക് തേൻ മാത്രമായിട്ട് എടുക്കാൻ പറ്റും. ഏറ്റവും എളുപ്പമുള്ള രീതിയാണത്. ഇത് ഞങ്ങളുടെ ഒരു ചെറിയ വർക്ക്ഷോപ്പാണ്. ഇതൊക്കെ ഇരിക്കുന്നെല്ലാം ഓരോരോ തരത്തിലുള്ള പെട്ടികളിലും, മറ്റേ തേങ്ങയ്ക്കകത്ത് ചിരട്ടയ്ക്കകത്തും, അതുപോലെ മുള വലിയ പെട്ടിയിലും ചെറിയ പെട്ടികളിലും മുളയ്ക്കകത്തും എല്ലാത്തിലും ഉണ്ട്. ഇത് ഞങ്ങളുടെ പഴയ ഒരു വലിയ തേനീച്ചയുടെ പെട്ടികളായിരുന്നു. ഇതൊക്കെ മുറിച്ച് ചെറിയ പെട്ടികളാക്കി അതിനകത്തോട്ട് ചെറുതേനീച്ച ആക്കിക്കൊണ്ടിരിക്കുക. ഇതെല്ലാം അങ്ങനെ വച്ചിരിക്കുന്നതാണ്. ഇത് ഒരു മുളയ്ക്കകത്ത് ചെയ്തിരിക്കുന്നതാണ്. ഇതിനൊന്നും നമുക്ക് പൈസ മുടക്കൊന്നും പ്രത്യേകിച്ചില്ല. ഇതിനകത്തൊക്കെ നന്നായിട്ട് സ്ഥലമുള്ളത് കൊണ്ട് നല്ലപോലെ തേനും കിട്ടും. അത് ഇതിനെ നമുക്ക് എങ്ങനെയാണ് ഒരു പെട്ടിക്കകത്താക്കേണ്ടത് അല്ലെങ്കിൽ ഒരു മുളയ്ക്കകത്താക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരാം. ഇതിപ്പം ഒന്നെങ്കിൽ നമുക്ക് ആദ്യമായിട്ട് ഇത് തുടങ്ങണമെങ്കിൽ ഞങ്ങളുടെ അടുത്തുനിന്നോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും അടുത്തുനിന്ന് നമ്മളൊരു ഒന്നോ രണ്ടോ പെട്ടി കാശ് കൊടുത്ത് വാങ്ങുക. ഞങ്ങളിവിടെ പെട്ടിയും ഈച്ചയൊക്കെ കൊടുക്കുന്നുണ്ട്, അതിൻ്റെ ക്ലാസ്സുകളും എടുത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം എന്തറിയണേലും നമ്മളെ വിളിക്കുകയോ നേരിട്ട് വരികയോ കാണുകയോ ഒക്കെ ചെയ്യാം. അപ്പം ആദ്യം ഇത് നമ്മളിത് ഇനിയിപ്പം നമ്മളോട് കാശ് കൊടുത്ത് വാങ്ങാൻ താല്പര്യമില്ല അല്ലെങ്കിൽ പറ്റിയല്ലെങ്കിൽ നമ്മുടെ എല്ലാ മിക്ക വീടുകളുടെയും തറയ്ക്കകത്തൊക്കെ ഈ തേനീച്ച ഇരിപ്പുണ്ടാവും. അതിനെ നമുക്ക് ഒരു കെണി വെച്ച് ഒരു പ്രത്യേക രീതിയിലൊരു കലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചട്ടിയൊക്കെ വെച്ചിട്ട് അതിനെ നമ്മുടെ ആ ചട്ടിക്കകത്തോട്ട് തന്നെ ഒരു അഞ്ചാറ് മാസം കൊണ്ട് നമുക്ക് ആക്കിയെടുക്കാൻ പറ്റും.
പിന്നെ അവനെ അതിനെ നമ്മൾ വളർത്തി ഒരു ഒന്ന് രണ്ട് കൊല്ലം കഴിയുമ്പോൾ ഡിവൈഡ് ചെയ്യാൻ ഡിവൈഡ് ചെയ്ത് നമുക്ക് അങ്ങനെ കൂട്ടിയെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ പെട്ടെന്നത് വേണമെങ്കിൽ ഇതുപോലുള്ള ഏതെങ്കിലും കർഷകരോട് വാങ്ങുക നമുക്ക് നിർവാഹമുള്ളൂ. എന്നാലും ഇത്ര പത്ത് ഞങ്ങളിപ്പോൾ ഇത് കൊടുക്കുന്ന ഒരു പെട്ടിയും ഈച്ച ഇവിടെ 2000 രൂപയ്ക്കാണ്. അത്ര ഒരു മുടക്കേ ഉള്ളൂ. പിന്നെ നമുക്ക് തന്നെ പെട്ടി ഉണ്ടാക്കി എല്ലാ കൊല്ലവും അതിനെ പകർത്തി നമുക്ക് കൂടുതൽ എണ്ണം ആക്കാൻ പറ്റും. ഇത് ഇനി പെട്ടിയോ തേനോ ഒക്കെ എന്തെങ്കിലും ആവശ്യമുള്ളവർ, ഈച്ചയോ എന്തെങ്കിലും ഇങ്ങനെ ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ ഇതിനകത്ത് നമ്പർ കൊടുത്തിട്ടുണ്ടാവും, ആ നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതിയാവും. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവരുടെ അറിവിലേക്കായി ഇത് ഷെയർ ചെയ്യാനും നിങ്ങൾ മടിക്കരുത്. ഇനിയും നല്ല ഒരു വീഡിയോയുമായി വീണ്ടും വരുന്നതുവരെ എല്ലാവർക്കും നന്ദി.